അസ്ലാമലൈക്കും ലോക മഹാത്ഭുതങ്ങളിൽ വളരെ പ്രശസ്തമായ സുന്ദരമായ മാർബിൾ കൊട്ടാരത്തിൻ്റെ വാസഭൂമികയായ ഇന്ത്യ ഇന്ത്യ എന്ന മഹാരാജ്യം ലോകത്ത് മറ്റൊരു മഹാത്ഭുതമാണ് പാവനമായ ചരിത്രത്തിൻ്റെ പവിത്രമായ പൈതൃകത്തിൻ്റെ സുന്ദരമായ പ്രകൃതിയുടെ യുക്തിചിന്തയുടെ ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ എല്ലാം വാസഗേഹമായാണ് ലോകത്ത് ഇന്ത്യ അറിയപ്പെടുന്നത് ഇന്ത്യയെക്കുറിച്ച് അറബിയിൽ തന്നെ ധാരാളം രചനകൾ നടത്തപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് ഇന്ത്യയിൽ ജീവിച്ചുപോയ മഹാന്മാരായ ആളുകളെക്കുറിച്ച് ഇന്ത്യയിലെ ഇതിഹാസങ്ങളെക്കുറിച്ച് ഹസൻ അലി നദ്വിയും അദ്ദേഹത്തിൻ്റെ പിതാവ് അബുൽ ഹയൽ ഹസനിയും അദ്ദേഹത്തെ പോലെയുള്ള പ്രഗത്ഭരായ മഹമ്മദ് അലി ആസാദ് അൽ ബലഹ്റാമിയെ പോലെയുള്ള എഴുത്തുകാരും ഇന്ത്യയുടെ പാവനമായ ചരിത്ര പൈതൃകത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചുമൊക്കെ അറബി ഭാഷയിൽ രചനകൾ നടത്തിയിട്ടുണ്ട് നമുക്ക് ബി കോം ബി ബി എ വിദ്യാർത്ഥികളുടെ രണ്ടാം സെമസ്റ്റർ പാഠഭാഗത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സിലബസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് രണ്ടാമത്തെ ചാപ്റ്റർ അറുദുൽ ഹക്കുമതി വല്ല സിയർ ഇന്ത്യയെക്കുറിച്ചുള്ള ചെറിയ ഒരു പാഠഭാഗമാണ് ചരിത്ര സ്മരണകൾ കൊണ്ട് മനോഹരമായ സംസ്കാരങ്ങൾ കൊണ്ട് മനോഹരമായ ഇതിഹാസങ്ങൾ കൊണ്ട് സുന്ദരമായ രചനകൾ കൊണ്ട് ലോകത്തിൻ്റെ ശ്രദ്ധയാകർഷിച്ച ഇന്ത്യയെ നമുക്ക് അറബിയിൽ അറിയാം അറബിയിൽ പരിചയപ്പെടാം മനസ്സിലാക്കി എടുക്കാം ഉൽ ഹെക്കുമത്തി വൽ അസാതിർ ജ്ഞാനത്തിൻ്റെയും പുരാണങ്ങളുടെയും ഭൂമിക അർൾ എന്ന് പറഞ്ഞാൽ ഭൂമിയാണ് ഹിക്കുമത്ത് യുക്തി ജ്ഞാനം ഹെക്കുമത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവിധ ജ്ഞാനങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നു അസാത്തീർ അസാത്തീർ എന്ന് പറഞ്ഞാൽ പുരാണം മിത്സ് പുരാണങ്ങളുടെയും ജ്ഞാനത്തിൻ്റെയും ഒക്കെ പ്രഭാ കേന്ദ്രമായ ഭൂമിക അഥവാ ഇന്ത്യ അൽ ഹിന്ദു മഹ്റൂഫത്തും ഫി താരേഹി ബിൽ ഖസസി വൽ അസാത്തീർ പുരാണങ്ങൾ കൊണ്ടും ചരിത്രങ്ങൾ കൊണ്ടും കഥകൾ കൊണ്ടുമൊക്കെ ചരിത്രങ്ങളിൽ പ്രശസ്തമാണ് ഇന്ത്യ അൽ ഹിന്ദു ഇന്ത്യ മഹ്റൂഫത്തും ഫി താരേഹി ചരിത്രത്തിൽ അറിയപ്പെട്ടതാണ് ബിൽ ഖസസി കഥകൾ കൊണ്ട് വൽ അസാത്തിരി പുരാണങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ നിന്ന് ധാരാളം പുരാണങ്ങൾ ഇറക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ ഒരുപാട് കഥകൾ രചിക്കപ്പെട്ടിട്ടുണ്ട് ഇനി ഇന്ത്യയിൽ നിന്ന് രചിക്കപ്പെട്ട കഥകൾ മാത്രമല്ല കമാ അറഫ അഹലുഹ ബിൽ ഹെക്കുമ ഇന്ത്യക്കാർ പ്രശസ്തമായതുപോലെ അല്ലെങ്കിൽ അറിയപ്പെട്ടതുപോലെ ബിൽ ഹിക്കുമതി ജ്ഞാനം കൊണ്ട് വൽ ഫൽസഫാത്തി ഫിലോസഫീസ് കൊണ്ട് തത്വശാസ്ത്രങ്ങൾ കൊണ്ട് ഇന്ത്യക്കാർ പ്രശസ്തമായതുപോലെ അല്ലാത്തീ തുർജിമത്ത് കെസീറൊ മിൻഹ ഇലകാത്തിൽ ആലമീയ്യ അൽ മുഖ്തലിഫ മേൽപ്പറയപ്പെട്ട കഥകളും പുരാണങ്ങളുമൊക്കെ അവകളിൽ നിന്ന് ധാരാളം വിവർത്തനം ചെയ്യപ്പെട്ടു തുർജിമത്ത് കസീറൊമ്മഹ ആ ക്ലിസസുകളിൽ നിന്ന് കഥകളിൽ നിന്ന് അസാത്തിയറുകളിൽ നിന്ന് ധാരാളം പുരാണങ്ങൾ കഥകൾ വിവർത്തനം ചെയ്യപ്പെട്ടു ഇലല്ലൊകാത്തിൽ ആലമീയ്യ അൽ മുഖ്തലിഫ വ്യത്യസ്ത ലോകഭാഷകളിലേക്ക് ലുഹാത്തുൽ അലമിയ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ഭാഷകൾ അൽ മുഖ്തലിഫാറിനെ വിഭിന്നമായ വ്യത്യസ്തമായ വ അഷ്ഹറു വ അഖമു മാ വസല ഇലൈനാ മിൻഹ കിതാബു ഖലീല വധിംന അങ്ങനെ വിവർത്തനം ചെയ്യപ്പെട്ട ഗ്രന്ഥങ്ങളിൽ നിന്ന് വ അഷ്ഹറു ഏറ്റവും പ്രശസ്തമായത് വ അഖുദമു ഏറ്റവും പഴയത് മാ വസല ഇലൈന നമ്മളിലേക്ക് എത്തിയ നമുക്ക് ലഭ്യമായ അത്തരം ഗ്രന്ഥങ്ങളിൽ പ്രശസ്തവും പഴയതുമായ ഒരു ഗ്രന്ഥമാണ് കിതാബു ഖലീല വദിംന കലീല വധിംന എന്ന ഗ്രന്ഥം അല്ലെങ്കിൽ ഈ കുത്തിബ അസുലുഹ ഫുലോഹത്തി സംസ്കൃതീയ ഖലീല വധിംന എന്ന് പറയുന്നത് അറബിയിൽ എഴുതപ്പെട്ട അബ്ദുല്ലാഹേബിൻ മുഖഫ എന്ന എഴുത്തുകാരൻ അബ്ബാസി ഭരണകാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഒരു കഥാസമാഹാരമാണ് പക്ഷേ ആ കഥാസമാഹാരത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ രചിക്കപ്പെട്ട പഞ്ചതന്ത്രാസ് എന്ന പേരിൽ എഴുതപ്പെട്ട പഞ്ചതന്ത്ര കഥകളാണ് അതിൻ്റെ പറഞ്ഞു വരുന്നത് അസുലുഹ ആ പുസ്തകത്തിൻ്റെ അടിസ്ഥാനം ആ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനം ഫീലുഅത്തി സംസ്കൃതിയ സംസ്കൃത ഭാഷയിലാണ് സംസ്കൃതം ഇന്ത്യയുടെ ഒരു പൗരാണിക ഭാഷയാണ് എന്ന് പറ പരിചയപ്പെടുത്തേണ്ടതില്ലോ ഉസ്തുറ ഫിഹ കിസീറും മിന്നൽ മുലൂക്കി മിൻഹും അൽ ഹനാദി മുസ്ലിം മൂന ഉസ്തുറ ഫിഹ ആ ഗ്രന്ഥങ്ങളിലൊക്കെ ഇന്ത്യയിൽ നിന്ന് രചിക്കപ്പെട്ട രചനകളിലൊക്കെ സൂചിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ സ്തുതിറ അടിവരയിട്ട് സൂചിപ്പിച്ചു കസീറും മിനൽ മുലൂക്കി ധാരാളം കുറിച്ച് വരികൾട്ട് സൂചിപ്പിച്ചു ധാരാളം രാജാക്കന്മാരെക്കുറിച്ച് മിൻഹു അൽ ഹനാദിക്ക മുസ്ലിമുൻ ഹൈന്ദവരായ രാജാക്കന്മാർ മുസ്ലിങ്ങളായ രാജാക്കന്മാർ ഓയറോഹും പല മതക്കാരായ വിഭിന്ന മതക്കാരായ രാജാക്കന്മാരുടെ ഇതിഹാസ ചരിത്രങ്ങൾ അത്തരം കഥകളിൽ സൂചിപ്പിക്കപ്പെട്ടു വയറോഹും മിസല അശോക വഷിഫാജി അക്ബർ ഇന്ത്യയിലെ പ്രശസ്തരായ ഭരണാധികാരികളാണ് ചക്രവർത്തിമാരാണ് അശോക ചക്രവർത്തി അതുപോലെ ശിവാജി അതുപോലെ അക്ബർ ചക്രവർത്തി ഇവരൊക്കെ ഇന്ത്യയിൽ നിന്ന് പ്രശസ്തരായ ചക്രവർത്തിമാരാണ് അവരുടെയൊക്കെ ചരിത്രങ്ങൾ ഈ ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കപ്പെട്ടു വാം സാലുഹും അവരെ പോലെയുള്ള ആളുകളുടെയും വേറെയും കുറെ ചക്രവർത്തിമാരുടെ ചരിത്രങ്ങൾ ഈ ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കപ്പെട്ടു വലിക്കുല്ലും ഇൻഹും ആസാറുല്ലഹ അഹമ്മ വലിക്കുല്ലുലഹും ഈ രാജാക്കന്മാർക്കൊക്കെയുണ്ട് ആസാറുൻ ചരിത്ര ശേഷിപ്പുകളുണ്ട് അഥവാ ചില അടയാള ശേഷിപ്പുകൾക്കാണ് ആസാർ എന്ന് പറയാം പിന്നീട് വരുന്നവർക്കൊരു ദൃഷ്ടാന്തമായി അവശേഷിപ്പിക്കുന്നതിനാണ് ആസാർ എന്ന് പറയുക അപ്പോൾ അങ്ങനെ ഈ കഴിഞ്ഞ അക്ബറിനും അശോക ചക്രവർത്തിക്കുമൊക്കെ അശോകചക്രമൊക്കെ നമുക്ക് സുപരിചിതമാണ് അതുപോലെ അക്ബറിൻ്റെ ഭരണപരിഷ്കാരങ്ങളും അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങളൊക്കെ നമുക്ക് സുപരിചിതമാണ് അപ്പോൾ അവർക്കൊക്കെ ഉണ്ട് ആസാറുൻ ധാരാളം ചരിത്ര ശേഷിപ്പുകളുണ്ട് ലഹ അഹമ്മീയ കെബിയ റാഫിൽ ഹന്തസാമി അവരുടെ ചരിത്രശേഷി ബുക്കുകൾക്ക് അഹമ്മീയ കബീറ വലിയ പ്രാധാന്യമുണ്ട് ഫിൽ ഹന്തസത്തി ഇപ്പം ത അജീബ ഫിൽ ഹന്തസ ഹന്തസ എന്ന് പറഞ്ഞാൽ എൻജിനീയറിങ് അതുപോലെ അ താമീർ അൽ അജീബ എന്ന് പറഞ്ഞാൽ തച്ചുശാസ്ത്ര മികവ് നിർമ്മാണ മികവ് അല്ലെങ്കിൽ വാസ്തുശില്പ മികവിനാണ് ത ആമീർ എന്ന് പറയാം അൽ അജീബ എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ അപ്പോൾ മുഗൾ ഭരണാധികാരിയായ അക്ബറിനെ പോലെയുള്ള ഭരണാധികാരികളുടെ അല്ലെങ്കിൽ മുഗൾ ചക്രവർത്തിമാരുടെയൊക്കെ കാലശേഷം വന്ന അല്ലെങ്കിൽ അവർ അക്കാലത്ത് അവശേഷിപ്പിച്ചു പോയ ചരിത്ര സ്മാരകങ്ങൾക്ക് എൻജിനീയറിങ്ങിലും വാസ്തുശില്പത്തിലും വാസ്തുശാസ്ത്രത്തിലും തച്ചുശാസ്ത്രത്തിലുമൊക്കെ മികച്ചു നിൽക്കുന്ന വലിയൊരു ശക്തിയുണ്ട് മിൻഹ അതുപോലെ വ മുലൂക്കുൽ മഗുൽ ഹുമുല്ലദീനെ ജാ ഉ ഫിഹാബി ത ആമീരിൽ ഹിന്ദിയ മുഗൾ ചക്രവർത്തിമാർ അവരാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ഹുമുല്ലദീന ജാ ഫിഹ അവരാണ് ഇവകളിൽ കൊണ്ടുവന്നത് ബി താമിർ അൽ ഫാരിസി അൽ ഹിന്ദിയ ഒരു ഇൻഡോ ഫാരിസ് ഇന്ത്യയും പേർഷ്യയും ചേർന്നുള്ള ഇൻഡോ പേർഷ്യൻ താസ്ത്ര മികവ് ഇന്ത്യയിൽ വളർത്തിയെടുത്തത് ഈ മുഗൾ ചക്രവർത്തിമാരാണ് അങ്ങനെ അവരുടെ തച്ചുശാസ്ത്ര മികവിൽ പുരുഷക്കാരായ ആളുകളായിരുന്നു ഈ സത്യത്തിൽ മുഗൾ ഭരണാധികാരിയുടെ ആൻഡ്സിസ്റ്റേഴ്സൊക്കെ അപ്പോൾ അവരിൽ നിന്ന് പകർന്നു കിട്ടിയ ഒരു പൈതൃകപരമായ അല്ലെങ്കിൽ പാരമ്പര്യമായ ഒരു തച്ചുശാസ്ത്ര മികവുണ്ട് അത് ഇന്ത്യയിലെ ബുദ്ധി കേന്ദ്രങ്ങളുമായി വികസിപ്പിച്ചെടുത്ത് അത് വലിയ ഒരു ശക്തിയാക്കി മാറ്റി മുഗൾ ചക്രവർത്തിമാർ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു അങ്ങനെയുള്ളൊരു അത്ഭുതമാണ് താജ്മഹൽ അല്ല തീഹിയ മീനൽ അയജൂബ അൽ ആലമിയ അല്ല വൈജൂബ് അൽ ആലമിയ ലോക മഹാത്ഭുതം ലോക മഹാത്ഭുതങ്ങളിൽപ്പെട്ട താജ്മഹൽ ഇവകളിൽപ്പെട്ടതാണ് വക്കൽ അതുൽ ഹെമ്രാഗ് ചെങ്കോട്ട ഹക്കമൽ ഫിൽ ഹിന്ദി മിനൽ കർണി സാദിസർ പതിനാറാം നൂറ്റാണ്ട് മുതൽ മുഗൾ ചക്രവർത്തിമാർ ഇന്ത്യയെ വരിച്ചു വക്കാനത്തെ ആസിമത്തുഹും ഡൽഹി അവരുടെ തലസ്ഥാന നഗരി ഡൽഹി ആയിരുന്നു ഹത്തസ്തൌല അലഹിമൽ ഹിലി ബലീതാനിയോൻ ബ്രിട്ടീഷ് ആധിപത്യത്വം അവരുടെ മേൽ അധികാരം ചെലുത്തി അവർ ബ്രിട്ടീഷുകാർ വന്നിട്ട് ഇവരെ അവരുടെ മേൽ അധികാരം ചെലുത്തുന്നത് വരെ ഇന്ത്യയിൽ പതിനാറാം നൂറ്റാണ്ട് മുതൽ ബ്രിട്ടീഷുകാർ വരുന്നതുവരെ ഇന്ത്യയിൽ ഭരണം നടത്തിയത് മുഗളന്മാരായിരുന്നു വമിൻ അസുബ് അസുഹരഹീം അക്ബർ വ ഷാജഹാൻ മുഗൾ ചക്രവർത്തിമാരിൽ പ്രശസ്തരായിരുന്നു അക്ബറും ഷാജഹാനും ഒക്കെ ബാദ നെഹ്തല്ലത്തിൽ ഇഞ്ചു ഇഞ്ചിലീസു അഹ്റബുൽ മുലൂഖൽ അഹാലി ഫിഹ വാഹിദൻ ബാദ വാഹിദ് ബ്രിട്ടീഷുകാരായ ഭരണാധികാരികൾ ഇന്ത്യയിൽ ആധിപത്യം ചെലുത്തിയപ്പോൾ ഇന്ത്യയിലെ സ്വദേശികളായ ഭരണാധികാരികളെ ഓരോരുത്തർക്ക് പുറകിൽ ഒന്നൊന്നായിട്ട് അവർ നാടുകടത്തിടങ്ങി ബാദ നെഹ്തല്ലത്തിൽ ഇഞ്ചലീസു ഇഞ്ചലീസ് ഭരണം ഇംഗ്ലീഷുകാർ ഭരണം ഏറ്റെടുത്തപ്പോൾ അഹ്റബു അവർ ഓടിച്ചു അൽ മുലൂഖ് അഹാലി സ്വദേശികളായ ഭരണാധികാരികളെ ഫിഹ ഇന്ത്യയിലുള്ള വാഹിദൻ ബാദ വാഹിദ് ഒന്നിനു പുറകെ ഒന്നായിട്ട് ബാദൻ ഷത്തത്തു ഫീമാ ബൈനഹും അവരെന്താ ചെയ്തത് ബ്രിട്ടീഷുകാർ ഷത്തതു ഭിന്നിപ്പിച്ചു വിഭാഗമാക്കി ഫീമാ ബൈനും അവർക്കിടയിൽ ഇന്ത്യയിൽ വന്നിട്ട് അവർ ഡിവൈഡ് ആൻഡ് റൂൾ നടത്തിയിട്ട് എല്ലാവരെയും ഭിന്നിപ്പിച്ചു വാഹല്ലൂഫി ഖുലൂബിഹിം അൽ ഹമീയ അൽ അവരുടെ മനസ്സിൽ അവർ ഇട്ടുകൊടുത്തു അൽ ഹമീയ അൽ എന്ന് പറഞ്ഞ മതപരമായ വൈ വൈരാഗ്യം അഥവാ വർഗീയത മതവൈരാഗ്യം എന്ന് പറഞ്ഞാൽ അതാണ് വർഗീയത വർഗീയതയുടെ വിത്തുകൾ അവർക്കിടയിൽ വിതറിക്കൊണ്ട് അവരെ പരസ്പരം ശത്രുക്കളാക്കിക്കൊണ്ട് പരസ്പരം ഭിന്നിപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഓരോ ഭരണാധികാരികളെ അവർ ഓടിച്ചു വിട്ടു വജാലുഹും മുത്തനാസ് ഐ നഫീമ ബൈനഹും അവർക്കിടയിൽ സ്വയം തർക്കിക്കുന്നവരായി മാറ്റി അപ്പോൾ ഇന്ത്യക്കാരെ അവർ ഭിന്നിപ്പിച്ചുകൊണ്ടാണ് അവർ ഭരണം നേടിയെടുത്തത് മുത്തനാസ് എന്ന് പറഞ്ഞാൽ തർക്കിക്കുന്നവർ ലഹും ഹത്താത്തലുഹും കെസീറിനൽ മുലൂഖ് ഇങ്ങനെ ഭിന്നിപ്പിച്ചു തുടങ്ങിയപ്പോൾ പല രാജാദി രാജാക്കന്മാരും പല ഭരണാധികാരികളും അവർക്ക് കീഴടങ്ങി വക്കത്തലു വൈറഹും കീഴടങ്ങാത്തവരെ ബ്രിട്ടീഷുകാർ കുന്നുകളഞ്ഞു സാറത്തിൽ ഹിന്ദു തെഹത്തലിസ്തമാരിൽ ബരി താനി അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന് കീഴിലായി ഇന്ത്യ കൊളോലിസത്തിന് കീഴിലായി മാറി ഇന്ത്യ വഹിറൻ ബിനിലാലി ഇളാലി അബിനഹ അവസാനം ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ സുപ്രധാനമായ പല കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഇന്ത്യയുടെ ഒരു ചരിത്രങ്ങളിൽ ചരിത്രത്തിലേക്കുറിച്ചിരി എത്തിനോട്ടം നടത്തുകയാണ് അങ്ങനെ വഹിറൻ അറ്റ് ലാസ്റ്റ് അവസാനം ബിനിലാലി ഇളാലി അബിനഹ അതിൻ്റെ മക്കളുടെ പോരാട്ടം കൊണ്ട് പറഞ്ഞാൽ ഇന്ത്യയുടെ മക്കളുടെ പോരാട്ടം കൊണ്ട് വറാ മഹാത്മാഗാന്ധിയും വംസാലോ നേതാവായ മഹാത്മാഗാന്ധിയെ പോലെയുള്ള അദ്ദേഹത്തിൻ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തെ പോലെയുള്ള സ്വതന്ത്ര സമര സേനാനികളും നേതൃത്വം നൽകിയവരുടെയും കൂടെ പോരാടിയതുകൊണ്ട് ഇന്ത്യയുടെ മക്കൾ ഇസ്തലത്തിൽ ഹിന്ദു നെയ്ല ഇസ്തഖിലാൽ ഇന്ത്യക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ലഭ്യമാക്കാൻ സാധ്യമായി ആം അൽഫ്തിസ്മിയ അർബോ അസബുബാർബൈൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് മഹാത്മാഗാന്ധിജിയെപ്പോലെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള നേതാക്കളുടെ കീഴിൽ ഇന്ത്യക്കാർ അണിനിരന്നുകൊണ്ട് പോരാടി നേടിയെടുത്തു സ്വാതന്ത്ര്യം റഹ്മാനു കസമസ് വിഭജിച്ചുവെങ്കിലും ഒരു സങ്കടമാണ് റാമാൻ കസമത്ത് ബി റൗബദ് അഭിനായിഹ ഇന്ത്യയിൽ അന്നുണ്ടായിരുന്നവരുടെ ആഗ്രഹപ്രകാരം വിഭജിച്ചുവെങ്കിലും ഇല ദൌലത്തേനി അൽ ഹിന്ദു വ പാകിസ്ഥാൻ ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രണ്ട് രാഷ്ട്രങ്ങളായി വിഭജിച്ചുവെങ്കിലും മഹാത്മാജിയുടെയും അദ്ദേഹത്തെ പോലെയുള്ള നേതാക്കളുടെയും നേതൃത്വ നിര നേതൃത്വത്തിൽ അണിനിരന്നുകൊണ്ട് ഇന്ത്യയുടെ മക്കൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുത്തു ആ ഇന്ത്യയുടെ വലിയ അഭിമാന സ്തംഭങ്ങളായ പലതും ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായ പലതും ലോകത്ത് ഇന്ത്യയെ വ്യത്യസ്തമാക്കുന്ന പലതും എന്താണ് ഇന്ത്യ എന്നതിലേക്കുള്ള ചെറിയ ചെറിയെത്തിനോട്ടങ്ങളിലൂടെയാണ് അടുത്ത പാഠഭാഗത്തിൻ്റെ വിഷയങ്ങൾ കടന്നു പോകുന്നത് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അസലവലൈക്കും